ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ മൈൻ ഒരു എപ്പിസോഡിലോട്ടേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഇത് ലെറ്റ്സ് പ്ലേയുടെ 17-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, അതായത് ഗെയിം ഒപ്പം കളിക്കുന്ന ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫാമിലിൻ്റെ അംഗമാവാത്തവരാണെന്നുണ്ടെങ്കിൽ സബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. റോഡ് ടു 1K ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആഞ്ഞു പിടിക്കാന്നാണെങ്കിൽ ആ 1K ആവും. അപ്പോൾ വേറെ ഒന്നുമില്ല, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്തിരിക്കാം. നമുക്ക് നേരെ ഗെയിം പ്ലേ തുടങ്ങാം. രാത്രിയാണെന്നാ തോന്നല്ല, മഴയാണ്. ഉറങ്ങാൻ പറ്റുമോ? തണ്ടറാണെന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റും. ഞാൻ ഏതായാലും എടുത്ത് കാണിത്തരാം. അല്ലാണ്ട് കുറച്ച് ഇതിനെന്താ പറയുക, പൗഡർ സ്നോ ബക്കറ്റ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റോക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴല്ല, പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ നെതറിലുള്ള ബെഡ്റോക്ക് ഇല്ലേ, ആ ബെഡ്റോക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് സാധനങ്ങളും. ഈ രണ്ടെണ്ണം മതി, പിന്നെ ഇതും കൂടെ വേണം. അപ്പോൾ അത് ഞാൻ എന്താ, അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് ഏതായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻവെൻട്രി ക്ലിയർ ആക്കണം, ക്ലീൻ ആക്കണം. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തോട്ടേക്കും കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻവെൻട്രി ക്ലിയർ ആയി. ഇനി ആദ്യം വാട്ടർ ബക്കറ്റ് വേണം, സെറ്റ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പിക്കാക്സ് ആണ്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകണത് നമ്മുടെ വലിയൊരു ട്രേഡിങ് ഹാള്. എൻ്റെ പ്രോഗ്രസൻ ആണ് രാവിലെ. ഇപ്പോൾ എനിക്കറിയാലോ ഞാൻ പ്രോയാണെന്ന്. എമർജിയൊക്കെ കണ്ടുപിടും. ഫസ്റ്റത്തെ അറ്റംപ്റ്റ് തന്നെ എടുക്കും. ഓ പിന്നെ അല്ല, ഏതാ? അപ്പോൾ നമുക്ക് ഇത് റിങ് പോലെ ഈ ഒരു ഷേപ്പ് തന്നെ കൊണ്ടുപോകണം. അത് നമുക്ക് ഈ ഷേപ്പിൽ താഴെ വരെ മൈൻഡ് ചെയ്യാം. അതുപോലെ ഈ കേവും കാര്യങ്ങളൊക്കെ അടക്കട്ടെ, അല്ലാതെ ക്രീപ്പറൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയാണ്. -39 -59 വരെയാണ് ലെവലിലുള്ളത്, ബെഡ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ ചിലപ്പോൾ അങ്ങോട്ട് ഇതാകും. അപ്ഡേഷൻ ഉണ്ടല്ലോ, കുറച്ച് പേടിയുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് ഡീപ് സൈറ്റ് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ഇത് വെച്ച് തന്നെ മൂടി വെച്ച് കഴിയാം. ഓക്കെ, നമുക്ക് താഴത്തോട്ടേക്ക് പിന്നെ മൈൻഡ് ചെയ്യാം. ഓ പ്രശ്നമാണ്. അയ്യോ സത്യം. ഉമ്മി ആരും കൊല്ലരുത്, കൊല്ലരുത്, കൊല്ലരുത്. അരഹാത്തേ ഉള്ളൂ. നമ്മുടെ ഹെൽത്തൊക്കെ സെറ്റായിട്ട് അങ്ങോട്ടേക്ക് പോകണതാ ബെറ്റർ. തിരിച്ചു പോകണം. ഉമ്മേ എവിടെയാ ആള്? തോണ്ട ക്രീപ്പറും എല്ലാ എണ്ണവും ഉണ്ട്. ഞാനില്ല. ഓക്കെ, അത് പൊട്ടി വെറുതെ ചത്തു, ഇവരും ചത്തു. നമ്മളെവിടുന്ന അതിൻ്റെ മണ്ടയ്ക്കത്തിന് ഓടിയോ അവിടെ വരെ പില്ലറിയാണല്ലോ. നമ്മുടെ ഞാൻ പറഞ്ഞ മാതിരി വർക്ക് തുടങ്ങിയിട്ട് കുറച്ചായി, നേരായി. അതായത് നമ്മുടെ ഈ വർക്ക് ഉണ്ടല്ലോ, ഹോളിൻ്റെ ട്രേഡിങ് ഹാളിൻ്റെ ആ വർക്ക് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അത് നിങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ബെഡ് റോക്ക് ലെവൽ വരെ കുഴിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഒക്കെ ചെയ്യാനാണ്. അതുവരെ ഉള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്ത എപ്പിസോഡായിട്ട് ഇടാമെന്നൊക്കെ എത്തിയത്, പക്ഷേ നടക്കില്ല, നടക്കണ കാര്യമേ അല്ല. അത് ഞാൻ ഇപ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് 3 ദിവസം റിയൽ ലൈഫിൽ 3 ദിവസത്തെ എന്താ വീഡിയോസ് മുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു ലൈവും കാര്യങ്ങളൊക്കെ വന്നു. ആ ലൈവിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ 3 ദിവസം മുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കണത് നമുക്ക് ഈ പ്രോജക്റ്റ് നിർത്തിവെക്കണില്ല, പക്ഷേ ബാക്കിയുള്ള വീഡിയോസിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റോ അല്ലെങ്കിൽ ഫസ്റ്റോ ഒക്കെ ആയിട്ട് നമ്മുടെ ഈ വലിയൊരു പ്രോജക്റ്റിൻ്റെ ഈ ട്രേഡിംഗ് ഹാളല്ലല്ലോ ആ അങ്ങനെ പറയാം ട്രേഡിംഗ് ഹാൾ, ഇതിൻ്റെ വർക്ക് എത്ര പ്രോഗ്രസ്സിനായി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഞാൻ ചെയ്തപ്പോൾ പ്രോപ്പർ ആയിട്ട്, ഇപ്പോഴും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല, ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടില്ല, എന്നാലും ഏകദേശം രൂപം ഇപ്പോൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് ഹാളിൽ വരുന്ന വലിയൊരു ഹോള്. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ഇവിടം വരെ ഈ ലെവൽ വരെ പൊക്കിയിട്ട് ഇവിടെ ഞാൻ ഒരു അതായത് കൊട്ടാരത്തിൻ്റെ ഒരു തൂണുണ്ടല്ലോ, ഇങ്ങനെ ഈ വാച്ച് ടവർ മാതിരിയൊക്കെ ഇങ്ങനെ നിൽക്കുക, ഈ ഭടന്മാരൊക്കെ നിന്നിട്ട് ഇങ്ങനെ നോക്കണ ടൈപ്പ്. അതിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ അടിയിലൊരു കൊട്ടാരം മൂടി കിടക്കുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് സെറ്റാക്കാനായിട്ട് പോണത്. നടക്കുക അപ്പോൾ ആ രീതിക്ക് കിട്ടിയാൽ മതിയായിരുന്നു, അതായത് ഒപ്പിക്കാനായിട്ട് നോക്കും. അപ്പോൾ ഇത്രയും പ്രോഗ്രസ്സിന് ആയിട്ടുണ്ട്. താഴേക്ക് ഇനിയും കുഴിച്ചു പോകാനുണ്ട്, നമ്മളതിൻ്റെ ബെഡ്റോക്കിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. -59 വരെ പോകണം. നമുക്ക് നോക്കാം. ഈ പിക്കാക്സ് ഉണ്ടല്ലോ 3 പ്രാവശ്യം മെൻറ്റിങ് ചെയ്തു, എന്നിട്ടും വർക്ക് ഇതിൻ്റെ പ്രോഗ്രസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തി കഴിയാം. നമുക്ക് നമ്മുടെ ഈ ഫാം ഉണ്ടല്ലോ, അതായത് അയൺ ഫാം, അതിൻ്റെ അപ്ഗ്രേഡേഷൻ പരിപാടി, അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലാവ ബക്കറ്റ് വേണം, പിന്നെ സൈൻ ബോർഡും പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നത്, വാട്ടർ ബക്കറ്റ് വേണം, ഹോപ്പർ വേണം. നമ്മൾ ഉണ്ടാക്കിയില്ലേ അത് തന്നെ 3 കൂടെ ബിൽഡ് ചെയ്യാണെന്നേ ഉള്ളൂ. അതിന് ട്യൂട്ടോറിയലാക്കി ഒക്കെ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കാണാം. പിന്നെ ഏതാണ്ട് ഈ 3 ചെസ്റ്റ് നിറച്ച് സ്റ്റോണാണ്, കോബിൾ സ്റ്റോണാണ് നമ്മളവിടെ കുഴിച്ചത്. ഇതാണ്ട് ഇതിൻ്റെ അകത്ത് താണ്ട് നിറച്ച് സ്റ്റോണ്, ഇതിൻ്റെ അകത്ത് കോബിൾ സ്റ്റോണ്, ഇത്രയേ കാണാണ്ട്. എന്നിട്ടും അവിടെ ചെസ്റ്റും കാര്യങ്ങളും 4 ചെസ്റ്റ് ഡബിൾ ചെസ്റ്റ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഫുള്ള് നിറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വെച്ചത്. പിന്നെ കുറച്ച് നമ്മൾ സ്മെൽറ്റ് ചെയ്യാട്ടായിരുന്നു, സ്റ്റോൺ അക്കൗണ്ട് സ്മെൽറ്റ് ചെയ്യാട്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് നമ്മൾ അത് ഉണ്ടാക്കിയത് ഈ ഡീപ് ലൈറ്റ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിനും ഡീപ് ലൈറ്റ് തന്നെ എടുക്കാം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്ട് നമ്മുടെ ഷീപ്പ് ഫാമിൽ എല്ലാത്തിനെയും വൈറ്റ് ഡൈയൊക്കെ അടിച്ചുകൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് ഇതിലിപ്പോൾ കുറഞ്ഞതാണ്, കാരണം ഇതിലുള്ളതൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഷീപ്പിൻ്റെ ട്രേഡും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. അതായത് ഷീപ്പിൻ്റെ ട്രേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൂളെടുക്കണ ഒരു ട്രേഡ് ഉണ്ടല്ലോ, നമ്മുടെ ലൂം വെച്ചിട്ട് ആ ട്രേഡ് എടുക്കുന്ന ആളെ പേരെന്താണെന്ന് അറിഞ്ഞൂടാ, അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ. 18 ഓളെടുത്ത ഒരു എമറാൾഡ് വെച്ചിട്ട് തരുന്നത്. അപ്പോൾ അവർക്ക് കൊടുത്ത് തീർന്നു എന്ന് പറയാൻ പറ്റില്ല, പിന്നെ റീസ്റ്റോക്ക് ആയിട്ട് വരികയാണ്. അപ്പോൾ അത് നല്ല രീതിക്ക് അത് പോകുന്നുണ്ട്. ഞാൻ ഇനിയിപ്പോൾ മെയിൻ ട്രേഡിംഗ് ഹാള് പണിയുമ്പോൾ മിക്കവാറും ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും, ഒരു 5 ലെവലൊക്കെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ തന്നെ ഒരു ചെറിയ രീതിക്കൊരു ലാഗ് തോന്നുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് തിരിയുമ്പോഴല്ല, പക്ഷേ അങ്ങോട്ട് തിരുമ്പോൾ കുറച്ച് ലാഗ്, ഇങ്ങോട്ട് തിരുമ്പോൾ ഭയങ്കര സ്മൂത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് അല്ല സോറി ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ ഒക്കെ പണിയും ഈ ഒരു ഭാഗത്തൊന്നും, പിന്നെ ഇവിടെ ഒന്നാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു 2 ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങോട്ടേക്കും, ഇവിടുന്ന് 2 ഗ്യാപ്പ് ഇട്ട് ഇങ്ങോട്ടും, പിന്നെ അതിൽ ഇങ്ങോട്ടും ഉണ്ടാക്കാൻ കഴിയും. ഞാൻ ഏതായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ കാണിച്ചു കാണാമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇത് കാണിക്കുന്നില്ല. പിന്നെ 4 ഫാമിൽ നിന്ന് ഒന്നിച്ചൊരു ഇത് നമ്മുടെ ഏക്കെ നിൽക്കുന്ന ഭാഗത്തോട്ടേക്ക് ഒരു ചെസ്റ്റും കൂടെ വെച്ചാണ്ട് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ, അത് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ലാവാപ്പൂളുണ്ട്. പിന്നെ അവിടുത്തെ എല്ലാ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടുപോയിട്ട് സ്റ്റോക്ക്, അല്ലാതെ നമ്മുടെ കയ്യിൽ സ്പേസ് ഈ ലാവൂൾ എടുക്കാനായിട്ട്. നമുക്ക് 18 എണ്ണത്തിന് തരും, ഇപ്പോൾ എത്രയും അറിഞ്ഞൂടാ. ഇപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല, നമ്മൾ കുറച്ച് നേരത്തെയും കൂടെ ഇതിപ്പോൾ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. ഇവന്മാരൊക്കെ 50 എത്ര ആക്കിയിട്ടുള്ളൂ, 32 എണ്ണം വെച്ച് തരുമ്പോൾ ഇവൻ 18 വെച്ചിട്ട് ആദ്യം വാങ്ങാം. 18 വെച്ചിട്ട് വാങ്ങുമ്പോൾ തന്നെ തികയണില്ല. ഓക്കെ, ഇവൻ്റെ തീർന്നെന്നാണ് പറയുന്നത്. ഇവൻ്റെ അടുത്ത് 18 റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഏരിയക്കകത്ത് പിന്നെ ഈ നമ്മുടെ ഈ ലെക്ചേഴ്സിന് എല്ലാത്തിനും പേരിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഡീസ്പോൺ ആവേണ്ടത്, നമ്മളാ പ്രിയറിലുള്ള രണ്ടെണ്ണം വെച്ച് ബാക്കി എല്ലാ എണ്ണവും 20 വില്ലേജേഴ്സ് ഉണ്ടായിരുന്നു അതിൽ. ബാക്കിയുള്ള എല്ലാ എണ്ണവും ഡിസ്പോണായി. അതുകൊണ്ടാണ് ഇവന്മാർക്ക് പേരിടുന്നത്. ഇനി ബാക്കിയുള്ള ഇവന്മാരിൽ പേരിടണം. ആർമറിന് രണ്ടെണ്ണത്തിന് പേരിട്ടിട്ടുണ്ട്. നമുക്ക് ഇത് കിട്ടുന്നതിനനുസരിച്ച് ഇതാക്കാം. ഞാനിത് പണിതുകൊണ്ട് നിന്നപ്പോൾ അവിടെ ഒരു ക്രീപ്പറിൻ്റെ ഷേപ്പ് പോലല്ലേ, അത് ക്രീപ്പർ പൊട്ടി തെറിച്ചതാണ് അവിടെ മൂടിയത്. പക്ഷേ ഞാൻ മേളിൽ നോക്കുമ്പോൾ അവർ ക്രീപ്പറിൻ്റെ ചെറിയൊരു ഷേപ്പ് വരണ്ട് പകുതി. ഏതായാലും ഇവിടെ കുറച്ചും കൂടെ പണിയുണ്ട്. ഒരു ജോക്കറിൻ്റെ പോകുന്ന അതിൽ ഉണ്ടോയെന്നൊരു ഡൗട്ട്. ഇതാണ്ട് ഇത് വായ, ഇത് മൂക്ക്, ഇത് താണ്ടെ കണ്ണ്, രണ്ട് കണ്ണ്, ആ ഷേപ്പില്ലേ. ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റ് ആണല്ലേ. നമ്മളതാണ്ട് ആ ഒരു കുഴി ക്രീപ്പറിൻ്റെ മാതിരി കണ്ട്, ക്രീപ്പറിൻ്റെ മോന്ത മാതിരി കണ്ട്. ഇതാണ്ട് ഇത് നമ്മൾ വെറുതെ ലൈവിൽ എന്താ വുഡ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നട്ടിട്ട് ഇതാക്കിയതാണ്. നല്ലൊരു ഷേപ്പ് ഉണ്ട് ഏതായാലും. അല്ല ട്രേഡിങ് ഹാളിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതാണ്ട് പൊട്ടിക്കാം. പൊട്ടിച്ചിട്ട് ഇത് ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓ അതായിട്ട് കണക്റ്റായി. നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, ഇരുന്നുണ്ട് 16, 19, 20 ഇങ്ങനെ അടുത്തോണ്ടിരിക്കാം. എല്ലാം ചാടാൻ പറ്റില്ലല്ലോ തുടങ്ങി. ഇവന്മാർ ഞാൻ വരുമ്പോൾ ഇവിടെ ലോഡായി കിടക്കണ്ടായിരുന്നില്ല. അതാണ് ഇവന്മാർ ഇങ്ങനെ ബ്രീഡായിക്കൊണ്ടിരിക്കും. ഞാൻ പോയിട്ടേ കുറച്ച് എമറാൾഡ് കൊടുത്തിട്ട് അധികം ബ്രെഡ് വാങ്ങട്ടെ. ആയസ് നോക്കിയാൽ സ്കൂൾ വിട്ടാൽ മാത്രമേ പിള്ളേർ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബെഡും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബെഡും ഒന്നല്ല രണ്ട് ബെഡ് കൂടെ വെക്കണം. അപ്പോൾ 23 ബെഡാകും. മാറോ 23 അല്ല 24 നമ്മൾ ഉണ്ടാക്കിയതിൽ ഒരു ബെഡ് അവിടെ വെച്ചിട്ടുണ്ട്. അത് ഡിക്റ്റേറ്റ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഓക്കെ, അപ്പോൾ 24 ബെഡായി. അപ്പോൾ 4 വില്ലേജേഴ്സിനെ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഐറ്റങ്ങൾ നമുക്ക് കൊണ്ടുപോകണം. നമ്മൾ వైకుంఠపురం రా ഗായ്സ്, നമ്മൾ 20 വില്ലേജസിനെ കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ്ട് ഗോലത്തിൻ്റെ ചാകരയാണ്. അപ്പോൾ ഇവന്മാരെ ഒന്ന് പിടിച്ച് കെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ലീഷ് ഓക്കെ 4 പേരെ കിട്ടിയില്ലേ? ഓക്കെ 4 പേരും കിട്ടി. ഇനി 4 എണ്ണത്തിന് അവിടെ കൊണ്ടുപോയിക്കട്ടെ. അവിടെ നിന്നാണ്, അങ്ങോട്ടും പോയത് കേട്ടല്ല. കഴുത്തിൽ ടൈറ്റ് കൊടുത്തപ്പോൾ അത് കൈ കണ്ട. ഇമാരും ഞാൻ അങ്ങോട്ടും പോയില്ല, അവിടെ തന്നെ നിന്നോളൂ. എന്നിട്ട് ലാസ്റ്റ് തല്ലിക്കൊല്ലാണ്. ഞാൻ ഒരു സ്പോണായി തരുമെന്ന് തോന്നുന്നില്ല. ഓക്കെ ഇവിടം വരെ ആക്കണുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഒന്ന് സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ബെഡും കാര്യങ്ങളൊക്കെ വയ്ക്കാണ്ട്. അപ്പോൾ കയ്യിൽ വുഡ് ഉണ്ട്, പക്ഷേ ഞാനേതായാലും ഇത് സെറ്റാക്കിയ മാതിരി ഇത് രണ്ടും കൂടെ ഒന്ന് സെറ്റാക്കാം കേട്ടോ, വില്ലേജസിനെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ വില്ലേജസിനെ ഞാൻ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുവരാം, ബോട്ട് വെച്ചിട്ടൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഗൈസ്, നമ്മൾ അവിടെ വില്ലേജസിനെ കൊണ്ടുവന്ന സമയത്തിൽ ഇവിടുത്തെ ചെസ്റ്റ് കണ്ടോണേ, കണ്ട ഫുള്ള് ചെസ്റ്റ് ആയിരുന്നിട്ട് ബാക്കൊക്കെ ഹോപ്പർ എന്ന് അറിഞ്ഞുകൊണ്ട് കഥയാണ്. അതാണ് ഈ രണ്ടാമത്തെ ചെസ്റ്റിലോട്ട് സാധനം കണ്ടിട്ടില്ല. ഏതായാലും നല്ല രീതിക്ക് വർക്കിംഗ് ആവുന്നുണ്ട്. കുറച്ച് നേരത്തെ നിന്നാൽ മതിയോ. നമ്മുടെ ഈ അയൺ ഫാം ഈ കോലംസ് ഉള്ളതുകൊണ്ട് തന്നെ വേറെ ആരും സ്പോൺ ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒന്ന് കയറി നോക്കാം. ഓ യെസ്, വേറെ വലിയ രീതിക്ക് സ്പോൺ ആയിട്ടില്ല. 29 സ്പോണായി. പക്ഷേ ഇവന്മാർ സ്പോൺ ആയതോടുകൂടി നിന്നു, അങ്ങനെ വേണം പറയാം. അപ്പോൾ ഞാൻ ഈ കില്ലിങ് ചേമ്പർ കൂടെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. നമ്മുടെ ഫാമിൻ്റെ പരിപാടി ഫുള്ളാക്കി തീർത്തിട്ടുണ്ട്, അപ്ഗ്രഡേഷൻ. പിന്നെ ഇതാണ് ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. മണ്ടക്കത്തയിൽ ഒരു ലെയർ മൊത്തം നിറഞ്ഞിട്ടുണ്ട്. ഇത് വർക്കിംഗ് അല്ലേ? 18 കൂട്ടണുണ്ടോ നോക്കട്ടെ കേട്ടോ. കുറച്ച് നേരത്തെ അത് വർക്ക് ചെയ്യണ്ടായിരുന്നില്ല, എന്നിട്ട് ഞാൻ പൊട്ടിച്ച് പിന്നെയും വെച്ചതാണ്. ഇങ്ങോട്ടേക്കൊന്ന് വരുന്നതിന് മുന്നേ ഒന്ന് പോയി കടന്നുറങ്ങാം. ഇതാണ്ട് ആ വലിയൊരു ലേഔട്ട് കാണുന്നതാണ് നമ്മുടെ അയൺ ഫാം. ആ സാധനം വർക്കിംഗ്, ഈ സാധനം വർക്കിംഗ് അല്ലേ നോക്കട്ടെ. അടുത്ത ലാസ്റ്റിൽ 18 ഓക്കെ കൂടുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് ആണ്, ഡോണ്ട് വറി, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇവന്മാരുടെ കാര്യം. ഇതിൽ ഈ 4 എണ്ണത്തിന് കണ്ട ഒരു വലിയൊരു ലേഔട്ട് പോയിട്ടുണ്ട് കണ്ട. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്തിരിക്കണേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ആ 2 എണ്ണം കൂടെ ചേർന്ന് ഒന്നിക്കാൻ കണക്ട് ചെയ്തേക്കണേ. എന്നിട്ട് ഇതുണ്ടല്ലോ, ഇത് അതിലോട്ടും ഒരു 4 ചെസ്റ്റാണ് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് 3 എണ്ണല്ലേ പോക്കണ്ടേ. നമുക്ക് ഫുഡ് കഴിച്ച് കഴിക്കാം. അടിച്ചിട്ട് ഉറപ്പിക്കില്ല. അപ്പോൾ ഗൈസ്, ഇവന്മാർ തീർന്നു. ഇനി നമുക്ക് ആ ലൂട്ട് കൊണ്ടെടുത്തേക്കാം. ഇനി നമുക്ക് അവിടെ 2 എണ്ണം ഉണ്ട്. അവിടെ ഒരു സ്പോണേജ് ആവണുണ്ടോ? അവിടെ ആരുമില്ല. വന്നാലേ അവരിങ്ങോട്ട് വരാൻ പറ്റും. വേണം. ഓക്കെ, ബാക്കിയുള്ള ചെസ്റ്റ് ഉണ്ടല്ലോ, ആ അവിടെ നിന്ന് വന്ന് ചാവണുണ്ട്. ഇവിടെ ആരെങ്കിലും ഈ ചെസ്റ്റ് ഉണ്ടല്ലോ ഗൈസ്, ഈ ചെസ്റ്റ് ഞാൻ അവിടേക്ക് മാത്രമേ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ, അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. ബാക്കിലെ ഈ ചെസ്റ്റ് ഈ മൂന്നാണ് നമ്മളുണ്ടാക്കിയപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കില്ല, ആ മൂന്നാക്കണം. ഓക്കെ 21, അത് പക്ഷേ 21 ഇപ്പോൾ കുറച്ച് വരുന്നുണ്ട്. പക്ഷേ 5 മിനിറ്റ് ആക്കി നിൽക്കുന്നതാണ്, കണ്ടറിയാം. എത്ര ലൂട്ട് കിട്ടിയെന്ന് അറിഞ്ഞൂടാ, ഇതിൻ്റെ അകത്ത് ലൂട്ടൊന്നും വന്നിട്ടില്ല, അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് 32 എണ്ണം. ഏതായാലും ഞാൻ ഓഫ് ക്യാമറയിൽ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റിക്കോളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. എന്നിട്ട് ഇതിൻ്റെ റീസൺ എന്താണെന്ന് കൂടെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഞാൻ അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണാം. അതൊക്കെ എല്ലാ മനസ്സിലും ഗുഡ് ബൈ.